ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ നാരങ്ങ വെള്ളം തയ്യാറാക്കാം. ഈ നാരങ്ങ വെള്ളത്തിൻ്റെ കളറിലും ടേസ്റ്റിലും ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഒരു തവണയെങ്കിലും എല്ലാവരും ഈ നാരങ്ങ വെള്ളം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം പഴുപ്പുള്ള ഒരു 2 മാങ്ങ, പിന്നെ വേണ്ടത് 2 ഏലക്കായ, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇതിൽ കാണിക്കുന്ന അത്രയും വേണ്ട, ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ ഒരു 4 പുതിനയുടെ ഇല, പിന്നെ പഞ്ചസാര, ഐസ് ക്യൂബ്സ്, ആവശ്യത്തിന് വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ സ്പെഷ്യൽ നാരങ്ങ വെള്ളം തയ്യാറാക്കാൻ വേണ്ടത്. ഞാനിവിടെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്റ്റെപ്പായിട്ടാണ് ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കുന്നത്. ഇതിലോട്ട് ഇനി ഏലക്കായ, ഇഞ്ചി, പുതിനയുടെ ഇല ഇതോടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര, വെള്ളം എന്നിവയോടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. അങ്ങനെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി ബ്ലെൻഡറിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആദ്യം ലൈം ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ്സിലും പകുതി വീതം ലൈം ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണമെങ്കിൽ മുകളിലായിട്ട് ഐസ് ക്യൂബ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.